നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടിക്ക് പാർട്ടിയുടേതായ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട് എന്ന് വീമ്പ് പറഞ്ഞ് കളത്തിലിറങ്ങിയ എം സി ജോസഫൈനെ ദേശീയ വനിതാ കമ്മീഷൻ പൊരിച്ചെടുക്കുന്നു. സംസ്ഥാന സർക്കാരുകളുടെ ചൊൽപ്പടിക്ക് വനിതാ കമ്മീഷനുകൾ നിൽക്കരുത്, രൂക്ഷ വിമർശനവുമായി ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ഇടപെടലുകൾ നടത്താത്ത വനിതാ കമ്മീഷനെ നോക്കുകുത്തിയാക്കി ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ കഠിനംകുളത്തെ ആ ക്രൂരമായ പീഡന കേസിനെതിരെ ശക്തമായ നടപടികൾ എടുത്തിരിക്കുന്നു. വനിതാ കമ്മീഷനുകൾ സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. സംസ്ഥാന സർക്കാരുകളുടെ ചൊൽപ്പിടിക്ക് നിൽക്കേണ്ടതില്ല. ഇങ്ങനെ നോക്കുകുത്തികളായി പ്രവർത്തിക്കുന്ന സംസ്ഥാന വനിതാ കമ്മീഷനുകൾ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. പീഡനത്തിനിരയാകുന്ന യുവതികളുടെ സുരക്ഷയ്ക്കും അവരുടെ സംരക്ഷണത്തിനും പ്രത്യേക താല്പര്യത്തോടെ പ്രവർത്തിക്കണം. CPM തന്നെ കോടതിയും പോലീസ് സ്റ്റേഷനുമാണെന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഈ ഒരു പ്രസ്താവന രാജ്യത്തിനു തന്നെ നാണക്കേടാണ്. തുറന്നടിച്ചാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ പറയുന്നത്, എം സി ജോസഫൈൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പാവ കളിക്കുന്ന ഒരു അധ്യക്ഷ മാത്രമാണ് എന്നാണ്. രാജ്യത്തിനാകെ നാണക്കേടായി മാറിയ കഠിനംകുളം പീഡനക്കേസിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഇത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം നടത്തി ഉടനടി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP ആർ ശ്രീലേഖ IPSനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എത്രയും വേഗം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. രാജ്യത്തിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് കഠിനംകുളത്തേത്. 23-കാരിയായ യുവതി ഭർത്താവിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ക്രൂര ബലാത്സംഗത്തിന് ഇരയായ ഒരവസ്ഥ. കൂടെയുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞിനെ മൃഗീയമായി വർത്തിച്ചു. മകനു മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുകയും സിഗരറ്റ് കൊണ്ട് ദേഹമാകെ പൊള്ളിക്കുകയും ചെയ്തിരിക്കുന്നു. ദേഹമാകെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് പല്ലും നഖവും ഉപയോഗിച്ചുള്ള ക്ഷതങ്ങളുണ്ട് എന്ന് തന്നെയാണ്. മർദ്ദിച്ച് ബോധം കെടുത്തിയാണ് ഇവർ ഈ കൂട്ടബലാത്സംഗം നടത്തിയത്. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ തങ്ങളെ അസ്വസ്ഥരാക്കുന്നുവെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ പറയുന്നത്. കേസിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതായി റൂറൽ SP ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇരയായ സ്ത്രീയുടെ ആരോഗ്യ പരിശോധനയൊക്കെ നടത്തി ഇവരെ ഏറ്റവും സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റണം. മകനെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ അടിയന്തര ശ്രദ്ധ സംസ്ഥാന സർക്കാർ എടുക്കണം. കൃത്യമായ ഇടപെടലുകളോടെയാണ് കേരളത്തിലെ സ്ത്രീ പീഡന സംഭവങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര വനിതാ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. ഇത് സംസ്ഥാന വനിതാ കമ്മീഷന് ഒരു നാണക്കേടായി മാറും. പരാതിക്കാരി പാർട്ടി അന്വേഷിച്ചാൽ മതി. പാർട്ടിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടത്തി ശിക്ഷ പാർട്ടി തന്നെ കൈക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്തരത്തിലെ നീങ്ങാൻ കഴിയൂ എന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് MC ജോസഫൈൻ പ്രസ്താവിച്ചത്. ഇത് കേരളത്തിൽ ഏറെ ആശങ്കയുള്ളവാക്കി. സംസ്ഥാനത്തെ വനിതകളുടെ ഉന്നമനത്തിനും അവരുടെ സുരക്ഷയ്ക്കുമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തിയത് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കി. പാർട്ടിക്ക് പാർട്ടിയുടേതായ കോടതിയുണ്ടെന്നും പാർട്ടിയുടേതായ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുമാണ് ജോസഫൈൻ തട്ടിവിട്ടത്. അതുകൊണ്ട് തന്നെ പാർട്ടി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കും, അതിൽ വനിതാ കമ്മീഷൻ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇവർ തട്ടിവിട്ടത്. PK ശശിക്കെതിരായ പീഡനാരോപണവുമായി രംഗത്തെത്തിയ യുവതി തന്റെ പരാതി പാർട്ടി അന്വേഷിച്ചാൽ മതിയെന്ന് പറഞ്ഞത് ഏറ്റുപിടിച്ചു MC ജോസഫൈൻ. സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട വനിതാ കമ്മീഷന്റെ തലപ്പത്തിരുന്നുകൊണ്ടാണ് ഇത്തരമൊരു ഇടപെടൽ ഇവർ നടത്തിയത്. ഇതാണ് പരക്കെ വിമർശനത്തിന് ഇടയാക്കിയത്. ഒരു വേള കൊടിയേരി ബാലകൃഷ്ണൻ പോലും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെ തള്ളിപ്പറയേണ്ട ഗതികേടുമുണ്ടായി. പാർട്ടിക്ക് പാർട്ടിയുടേതായ കോടതിയില്ലെന്നും പോലീസ് സ്റ്റേഷനില്ലെന്നും പിന്നീട് കൊടിയേരി വിശദീകരിച്ചു. എന്നിട്ടും വേണ്ട തിരുത്തലുകൾ വരുത്താൻ MC ജോസഫൈൻ തയ്യാറായിട്ടില്ല എന്നോർക്കണം. കഠിനകുള പ്രശ്നത്തിലും വേണ്ടത്ര ഇടപെടലുകൾ നടത്താനോ സംഭവ സ്ഥലത്തെത്തി കൃത്യമായി മാർഗനിർദ്ദേശം നൽകാനോ സംസ്ഥാന വനിതാ കമ്മീഷന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് കൃത്യമായ ഇടപെടലുകളോടെ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.